നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഇത് ഓംലെറ്റ് ആണ്. ഇത് എല്ലാവർക്കും ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ അറിയായിരിക്കും, പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, പിന്നെ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം നമുക്ക്. നമുക്കെന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് ബ്രെഡിൻ്റെ ഉൾഭാഗം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുക്കുന്നതായിട്ട് ഇതാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്താൽ മതി. ഈ രണ്ട് ഭാഗവും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ബ്രെഡും കൂടി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് മൂന്ന് പീസ് ബ്രെഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ മൂന്ന് പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നമ്മളിപ്പം ബ്രെഡ് കട്ട് ചെയ്തിട്ട് എടുത്ത്, ഇനിയിപ്പോൾ നമുക്ക് ഓംലേറ്റിൻ്റെ കൂട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. മൂന്ന് മുട്ടയാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റും പിന്നെ ഒരു ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഈ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടി ഇടുക. ഇതിൽ ഇത് ഇതൊക്കെ ഞാൻ വളരെ ചെറിയ രീതിയിലാണ് മുറിച്ചിട്ടുള്ളത്. വളരെ ചെറിയ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്കിത്. നമുക്കിവിടെ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലിന് പകരം നമുക്ക് ഇപ്പോൾ ബട്ടറാ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇവിടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മുറിച്ച ബ്രെഡ് കട്ട് ചെയ്ത ബ്രെഡ് ഇതിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ പിന്നെ നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് ഫില്ല് ചെയ്യുക വേണ്ടത്. ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലായാലും ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കണ്ടു. ഇനി നമുക്ക് ചീസാണ് വെക്കേണ്ടത്. ഞാൻ രണ്ടെണ്ണത്തിൽ സ്ലൈസ് ചീസ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിൽ മൊസറല്ല ചീസും കൂടി വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മൊസറല്ല ചീസ് വെക്കുന്നുണ്ട് ഇതിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബ്രെഡിൻ്റെ ഉൾഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ലേ, അത് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാണ് വേണ്ടത്. അതാണ് ഇത് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മറച്ചിടണം. ഇനി ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഒന്ന്. ഇതായിട്ടുണ്ട് നന്നായിട്ട്. അതുപോലെ മറ്റതും കൂടി മറ്റുള്ളതും കൂടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ചെറിയ രീതിയിൽ ക്രാക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് പ്രശ്നമൊന്നുമില്ല. ഒരിക്കൽ കൂടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് ശരിയായിക്കോളും, വെന്ത് കിട്ടിക്കോളും. ആ ചെറിയ വേവ് കുറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഒരിക്കൽ കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇതിന് ചീസ് വെക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ചീസ് വെക്കാതെ ഇത് ചെയ്യാം. ചീസ് വെച്ചാൽ അതിൻ്റെതായിട്ടൊരു ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളെ ബ്രെഡിൻ്റെ ഓംലേറ്റ് ഇപ്പോൾ ശരിയായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നേരത്തെ കേക്ക് ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ എല്ലാം വെന്ത് കിട്ടി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് ഞാൻ മൊസറല്ല ചീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നന്നായിട്ട് വലിഞ്ഞ് കിട്ടുന്നുണ്ട് ഇത്.
അപ്പോൾ ഇതിപ്പോൾ സാധാരണ സ്ലൈസ് ചീസാണ്. ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് വലിഞ്ഞു കിട്ടൂല, അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ.